thank you ीकुसुमोपमेयकान्दिर्यमुनाकूलकदम्बमध्यवर्ती नवगोपवधूदुकूलशाली वनमाली वितनोतु मङ्गलानि श्रीगणपतये नमः श्रीगुरुभ्यो नमः श्रीदक्षिणामूर्तये नमः श्रीसरस्वत्यै नमः श्रीवेदव्यासाय नमः श्रीराधाकृष्णाभ्यां नमः पीताम्बरं करविराजतचक्रशङ्खगौ मोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि ീഗുരുവായുരപരണം ഭംഗമൊന്നു മണയാത കേലം മംഗളങ്ങളരുളും മഹാജനം സംഗമായവരിൽ വന്നു ചേരുവാൻ സങ്കമേഷ കനിയേണമെപ്പോഴും ശ്രീസംഗമേഷ ശരണം വിജയേന യുതോരഥസ്ഥിത പ്രസമാനീയ സമുദ്രമധ്യത പ്രദദത്തനയാന്ദ്ജന്മനേ സ്മരണീയോ വസുദേവനന്ദന ശ്രീകോമാരപരണം മംഗളമംഗലേ ശി സർവാഥസാധി കെ ശരണ്േത്രംബകേ ഗൗരി നാരായണി നമോസ്തു ശ്രീ ജഗദംബികായ നമ ശ്രീ പരാശക്തിയൈ നമ ജയ ജയ ശ്രീരാധേ ശ്യാം ഗുരുവായുരപ്പാ സാധിക്കണേ വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിലൂടെ ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചപ്പോൾ വേണുഗാനം എന്ന രംഗത്തെ വർണ്ണിച്ചതിന് ശേഷം പറയുന്ന ആ കഥയെയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് അറുപതാം ദശകത്തിൽ നമുക്ക് വർണ്ണിച്ചു തരുന്നത് ഗോപികമാരുടെ കാത്യായിനീ പൂജയും ഭഗവാൻ അവിടെ വന്ന് അവരുടെ വസ്ത്രത്തെ അപഹരിക്കുന്നതും പിന്നീട് അവരെ അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് ഈ അറുപതാം ദശകത്തിൽ നമുക്ക് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ പാടി കേൾപ്പിച്ചതിലൂടെ നമുക്കും പറഞ്ഞു തരേണ്ടത് മദനാതുരചേതസോ അന്വഹംഭവതം ഹൃദ്വയദാസ്യകാമ്യമുനാ തടസീം നി സൈഗദീം തരളാക്ഷോ ഗിരിജാ സമാർച്ചൻ എന്നാണ് പതിനൊന്ന് ശ്ലോകങ്ങളുള്ള ഈ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗോപികമാര് ഗിരിജയെ പൂജിച്ചു ഗിരിജ എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീപാർവതി അവരുടെ ആ ഈശ്വരി സേവ വർണ്ണിച്ചത് പതിനൊന്ന് ശ്ലോകങ്ങളുള്ള ദശകങ്ങണ്ട് ഭാഗവതം ദാമ്പത്യാർത്ഥ ഉമാംസത്തീം എന്നൊന്ന് ആദ്യം പറഞ്ഞു തന്നു ദാമ്പത്യ ജീവിതം അത് സുഖകരമാവാൻ വേണ്ടിയിട്ട് ശ്രീപാർവതിയുടെ അനുഗ്രഹം തേടുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്ന് പൂർവികര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഭട്ടതിരിപ്പാട് ഈ ഒരു ദശകത്തിലൂടെ അത് നമ്മളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാത്യായിന പൂജ ഗോപികമാര് ചെയ്തു എന്നല്ലേ ഭാഗവതത്തിൽ അതെ കാത്യനി പൂജ ചെയ്തു എന്ന് തന്നെയാണ് ഭഗവതിക്ക് അനവധി നാമങ്ങളാണല്ലോ അതിൽ ഒരു നാമമാണ് ഗിരിജ എന്നൊരർത്ഥാക്കാം അല്ലെങ്കിലോ ഭാഗവതത്തിൽ ഭദ്രകാളിയും സമാനർച്ചു ഭദ്രകാളിയെ പൂജിച്ചിട്ട് കാത്യായനി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ ഭദ്രകാളിയും കാത്യായനിയും ഒന്ന് തന്നെയാണ് അപ്പോ അതുപോലെ തന്നെ ഭഗവതിയുടെ ഒരു പേര് ഇവിടെ എടുത്തു എന്ന് വെക്കാം ഭഗവതിയുടെ വേറെ ഏത് പേരും ഭട്ടതിരിപ്പാടിന് വെക്കാമായിരുന്നു പക്ഷേ ഇവിടെ ഗിരിജ എന്ന് വെക്കാൻ ഒരു കാരണം ആദ്യം പറഞ്ഞത് നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ദാമ്പത്യ ജീവിതം സുഖമാവാൻ വേണ്ടി നല്ല ഒരു പതിയെ ലഭിക്കാൻ വേണ്ടിയിട്ട് പാർവതിയെ സേവിക്കൂ എന്നാണ് പറയുക ഏകദേശം നമുക്ക് നമുക്ക് ധനുമാസത്തിൽ തിരുവാതിരയൊക്കെ ആചരിക്കാറുണ്ട് നല്ല ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളോട് കൂടിയിട്ട് ഭർത്താവിനോടൊന്നിച്ച് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഈ തിരുവാതിര വ്രതം എന്ന ഒരു സങ്കല്പം ഇത് ഗോപികമാര് പണ്ടേ ചെയ്തിരുന്നു ആ ഒരു ആചാരം നമ്മൾ നമ്മളിന്നും തുടർന്ന് എന്ന് വിചാരിക്കാം അത് ഓർമ്മിപ്പിക്കാനും കൂടിയാവാം ഇവിടെ ഗിരിജ എന്ന പദം പ്രയോഗിക്കാനായിട്ട് കാരണം അന്ന് ഗോപികമാരും ഈ മാർഗശീർഷ മാസത്തിലായിരുന്നു ഈ ദേവി ഉപാസന ചെയ്തത് ഹേമന്തേ പ്രഥമേ മാസി എന്ന് ഭാഗവതം പറയും രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് പാർവതി മഹാദേവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് അനുഷ്ഠിച്ച ഒരു വ്രതം എന്നുള്ള നിലയ്ക്ക് അനുസ്മരിക്കാറുണ്ട് എന്തായാലും പാർവതിയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു ആ പാർവതിയെയാണ് നമ്മളും ദാമ്പത്യ ജീവിത സൗഖ്യത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു പതിയെ ലഭിക്കാൻ വേണ്ടിയിട്ട് അനുഷ്ഠിക്കേണ്ടത് എന്ന് ഗിരിജ എന്ന വാക്കുകൊണ്ട് ഓർമ്മിപ്പിച്ചു അപ്പോൾ പാർവതി മാത്രമായിട്ട് നിൽക്കുമോ ഇല്ല പാർവതികളുടെ അടുത്ത് ആരുണ്ടാവും സാക്ഷാൽ പരമേശ്വരൻ ഉണ്ടാവും അത് ഓർമ്മിപ്പിക്കാനാണ് ഈ ദശകത്തിലെ പതിനൊന്ന് ശ്ലോകങ്ങൾ വെച്ചത് പതിനൊന്ന് എന്നുള്ളത് ശിവനെ സംബന്ധിച്ച ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ് ഇപ്പോൾ ഒരു നിലയ്ക്ക് ഏകാദശരുദ്രന്മാർ എന്ന ഒരു പ്രാധാന്യം അനവധി പ്രാധാന്യമുണ്ട് ശിവനെ സംബന്ധിച്ച് ഈ പതിനൊന്ന് എന്ന സംഖ്യയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദശകത്തില് ആദ്യം തന്നെ ഗിരിജ എന്നുള്ള പ്രയോഗം കണ്ടും ഈ ദശകത്തിലെ പതിനൊന്ന് ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ടും ഉമാമഹേശ്വരന്മാരെ നമസ്കരിക്കലാണ് ഒരു നിലയ്ക്ക് ഇവിടെ ചെയ്യണത് അവർ അഭിന്നരല്ല എങ്ങനെയാണോ അവർ ഒന്നായി നിൽക്കുന്നത് അതുപോലെ നമുക്കും ഒന്നായി നിൽക്കാൻ സാധിക്കണം പാർവതിക്ക് അനവധി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു അതിനു ശേഷമാണ് പരമേശ്വരൻ്റെ പത്നിയായി നിൽക്കാൻ ഇന്നും ഒരു മാറ്റവുമില്ലാതെ നിൽക്കാൻ സാധിച്ചത് അതുപോലെ പരീക്ഷണങ്ങളായിക്കോളൂ ഭഗവാനെ വിരോധമൊന്നുമില്ല പക്ഷേ അവസാനം ഞങ്ങൾ സ്വീകരിക്കണേ അങ്ങനെ അങ്ങയോട് ചേർന്നാൽ പിന്നെ ഒരിക്കലും ഞങ്ങളെ വേർപ്പെടുത്തരുതേ എന്ന ഒരു പ്രാർത്ഥനാഭാവം കൂടി ഈ ഗോപികമാർക്ക് ഉണ്ട് എന്നുള്ളത് ഈ ഗിരിജ എന്ന പ്രയോഗം കൊണ്ട് നമുക്ക് ചിന്തിക്കാം ലോകത്തിലെ ആദി ദമ്പതികള് മാതൃകാ ദമ്പതികള് ലോകത്തിൻ്റെ അച്ഛനമ്മമാര് ഇങ്ങനെ പല രീതിയിൽ ഇന്ന് ലോകര് ഈ പാർവതി പരമേശ്വരന്മാരെ വാഴ്ത്തുന്നു ഇവിടെ ഗോപികമാര് ഭഗവതിയെ സേവിച്ചു കാമബാണങ്ങളേറ്റപ്പം ആരവശ്യമാർന്നവര് എന്താ ആഗ്രഹിച്ചത് എന്നാണെങ്കിൽ കൃഷ്ണനോടൊരു പ്രേമം ഉണ്ട് അത് ഇന്നയ്ക്ക് മാത്രമല്ല എന്നും ഇതുപോലെ തന്നെ ഈ ഒരു പ്രേമഭാവം പാർവതി പരമേശ്വരന്മാർ അഭിന്നരായിരിക്കുന്നത് പോലെ തന്നെ അഭിന്നരായി ഇരിക്കാൻ വേണ്ടിയിട്ട് തുടർന്നുള്ളതിനൊക്കെ ഇപ്രകാരം തന്നെ അനുഭവിക്കാനായിട്ട് മോഹിച്ചിട്ടാണ് അവരെ ഈ ദേവിയെ ഉപാസിച്ചു അന്വഹംഭവതങ് ഹൃദ്വയദാസ്യ കാമ്യയാ നിരന്തരം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ദാസ്യമുണ്ടാകണം എന്ന് അതിനെയാണ് കാമിച്ചത് തൊട്ട് മുൻപത്തെ ദശകത്തിൽ പറഞ്ഞു കാമദേവൻ അവർക്ക് അനുകൂലരായി നിൽക്കുന്നതുകൊണ്ട് അവർ ഭഗവാനെയാണ് കാമിച്ചത് എന്ന് അപ്പം ഈ ലോകത്തിൽ എന്തു തന്നെ ഉണ്ടെങ്കിലും മറ്റൊന്നും വേണ്ട കൃഷ്ണനെ മതി കൃഷ്ണനിലൂടെയാണ് അവർ ലോകത്തിനെ അനുഭവിക്കാൻ ആഗ്രഹിച്ചത് അഥവാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദുർഗേതി ഭദ്രകാളീതി വിജയ ഇങ്ങനെ അനവധി നാമങ്ങളിൽ സർവകാമവരേശ്വരിയായിട്ട് ദേവിയെ ജനങ്ങൾ പൂജിക്കുമെന്ന് അവതാരത്തിന് മുമ്പ് തന്നെ യോഗമായ ഭഗവതിയോട് ഗുരുവായൂരപ്പൻ പറഞ്ഞിരിക്കുന്നു ദുർഗ എന്ന് വെച്ചാൽ എന്താ ദുർഗങ്ങളെ ഇല്ലാതെയാക്കുന്നവൾ എന്ന് വെച്ചാൽ മറികടക്കാൻ പ്രയാസമായിട്ടുള്ള ഒന്ന് ഇപ്പോൾ ഗോപികമാരിയെ സംബന്ധിച്ച് കൃഷ്ണനെ വേണം എന്ന ഒരു ആഗ്രഹം കൃഷ്ണനോടൊരു കാമം അവർക്കുണ്ട് പക്ഷേ മുമ്പിലുള്ള എന്തെല്ലാമോ ചില തടസ്സങ്ങൾ അതെന്താണ് എന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പം അതിനെ മറികടന്ന് ആഗ്രഹ പൂർത്തീകരണം ആവണമെങ്കിൽ എന്ത് വേണം അതിനൊരു ശക്തി വേണം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായിട്ടുള്ള ആ ജഗതീശ്വരയുടെ അനുഗ്രഹം ഉണ്ടാൽ ഈ എല്ലാ തടസ്സങ്ങളെയും മാറ്റി എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടാം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ യമുന തടസീം നിസഹ തരളാക്ഷോ ഗിരിജാം സമാർച്ച അരുണോദയവേല സ്നാശ്രീയമുനാജലേ നിത്യം സമയത ആയത്മോ ഗായന്ത്യോ ഭഗവൽ ഗുണാൻ ഗോപികമാരെല്ലാവരും കൂടി ചേർന്ന് തന്നെ പ്രാതകാലത്ത് എഴുന്നേറ്റ് തവ നാമകഥാരതമം നദീം ഉപഹാര ശതൈര നന്ദസുതോ ഭവേൽ ഇതി ഗോപികമാര് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇത്ര വരിക ഇങ്ങനെ വരുന്ന സമയത്ത് അവരെന്തു ചെയ്യും തവ നാമകഥാരതാ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് കൃഷ്ണൻ്റെ ഓരോരോ ലീലകളെ പാടിക്കൊണ്ട് കൃഷ്ണരൂപത്തെ വർണ്ണിച്ചുകൊണ്ടൊക്കെയാണ് അവരെല്ലാവരും കൂടി ഈ യമുനാനിധിയിലേക്ക് എത്തിച്ചേരുന്നത് കാമം കൃഷ്ണനോടാണ് നേടേണ്ടതും ആ കൃഷ്ണപാദം തന്നെയാണ് എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കാമം മറ്റ് ഓരോരോ വസ്തുക്കളോടാവും എന്നാലും സാരില്ല ആ കൃഷ്ണനെ കാമിക്കണമെങ്കിൽ അതിന് നല്ലതെന്താ അവിടുത്തേടെ നാമം ജീവിക്കുക തന്നെയാണ് അവിടുത്തേടെ കഥകൾ വർണ്ണിക്കുക തന്നെയാണ് അപ്പം അങ്ങനെ ചെയ്താൽ ലോകത്തിലെ മറ്റുള്ളതിനോടുള്ള കാമങ്ങളെ ഇല്ലാതെയാക്കി കൃഷ്ണനെ തന്നെ ഗുഹായപ്പനെ തന്നെ കാമിക്കാനായിട്ട് സാധിക്കും കാമാതുരം മാനസമെങ്കിലും ശ്രീനാമാമൃതം നാവിലുരച്ചുകൊള്ളൂ ശ്രീമാധവൻ്റെ പ്രേമാധികം നാളിൽ മുഴുക്കുമല്ലോ ഈ ഗോപികമാരെ പോലെ നാമം ജപിച്ചുകൊണ്ട് നടന്നോളൂ എന്നാണ് ഗോപികമാര് ഈ ഒരു ആഗ്രഹത്തെ നേടിയതായിട്ടുള്ള രംഗം ഇനി അവസാനം വർണ്ണിക്കും ഇപ്പോൾ നമുക്കും ഈ ആഗ്രഹങ്ങളെ നേടണമെങ്കിൽ കൃഷ്ണ കൃഷ്ണനെ വേണമെന്നൊരാഗ്രഹത്തെ നേടണം എങ്കിൽ അതിനുള്ള വഴിയും ഈ നാമജപം തന്നെയാണ് അതാണ് പഠിപ്പിക്കാനാണ് ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ദാ നാമം ജപിച്ചുകൊണ്ടാണ് ഭഗവാന്റെ പേരുകൾ ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ചുകൊണ്ട് ഒക്കെ ഒരുമിച്ച് ഈ യമുനയിലേക്ക് എത്തുന്നു എന്നുള്ള ഭട്ടതിരിപ്പാട് നമുക്ക് പഠിക്കാനായിട്ട് കൂടിയും പറഞ്ഞു തരേണ്ടത് യമുനയിൽ ഇറങ്ങും വസ്ത്രങ്ങളൊക്കെ കരക്കി അഴിച്ചു വച്ചിട്ടാണത്രേ എന്നാൽ യമുനയിൽ ഇറങ്ങി മുങ്ങി യമുനയിൽ നിന്നും ഉയർന്നു വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ മണ്ണുണ്ടാവും ഈ മണ്ണെല്ലാം കൂട്ടിവെച്ച് അത് ഒരു ഭഗവതിയുടെ രൂപമാക്കി വിഗ്രഹം മാറ്റി എന്നിട്ടാണ് ഇവരുടെ ഈ പൂജാദികൾ ശൈലി ഇത് ആരുമയി എന്നൊക്കെ ഉള്ള വിഗ്രഹങ്ങളെ ഇനി ഭാഗവതം പറഞ്ഞു തരുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ മണ്ണുകൊണ്ട് ഒരു വിഗ്രഹം അവർ ഉണ്ടാക്കിയിട്ട് കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമ നന്ദാത്മജൻ ദയിതനാകണം എന്ന ഭാവത്തോടു കൂടിയിട്ട് ഇവര് ഭഗവതിയെ പൂജിക്കുന്നർത്ഥം ഇതൊരു സാധാരണ ദേവി പൂജ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്താ എന്നാണെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠാദികൾക്കൊക്കെ അനവധി കാര്യങ്ങൾ നോക്കാനുണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒന്നല്ല ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒന്നല്ല എന്നാദ്യം കാരണം നല്ല തണുപ്പുള്ളൊരു സമയമാണ് ഈ തിരുവാതിര കാലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ തണുപ്പുള്ള സമയത്ത് യമുനയിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി മണ്ണെടുത്ത് കൊണ്ടുവന്ന് കരക്ക വെച്ച് പൂജിക്കുക അതൊക്കെ എത്രയോ നേരത്തെ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അപ്പോൾ ഒരാൾക്ക് എളുപ്പമല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സാധാരണ പൂജാവിധാനമല്ല സാധാരണപ്പോൾ മറ്റു പുരാണങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ഇതേപോലെ തന്നെ ഭർത്താവിനെ കിട്ടാനും വേണ്ടിയിട്ട് ഈശ്വര ഉപാസിക്കുന്ന ആളുകളെ കാണാം ഇതല്ല നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാട് നോക്കിയാലും കാണാൻ സാധിക്കും ഒരു സ്ത്രീ ഒരു പുരുഷനെ ഭർത്താവായി കിട്ടാൻ അപ്പം ഇന്ന ആളെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഉണ്ടാവും ഏതെങ്കിലും ഒരാളെ വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാവും അല്ലായെങ്കിൽ ഇന്ന ആളെ വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിനനുഗ്രഹിക്കണേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് സാധാരണ കാണുന്നതാണ് ഇനി ഒരു പക്ഷേ ഒരേ പുരുഷനെ തന്നെ കിട്ടണമെന്ന് ഒന്നിലധികം സ്ത്രീകൾ മോഹിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുന്ന രംഗങ്ങളും ചെറുതക്കലൊക്കെ കാണാം സ്വാഭാവികം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നാലോചിച്ച് നോക്കൂ എത്ര യൂഥം ഗോപികമാർ ഇങ്ങനെ പതിനായിരക്കണക്കിന് യൂഥത്തിന്റെ കണക്കൊക്കെ മുൻപത്തെ ദശകത്തിൽ അനുസ്മരിച്ചു അപ്പൊ ഇത്രയും ആളുകൾ കൂടി ചേർന്ന് ഒരാളെ തന്നെ പതിയായി കിട്ടണം എന്ന് പ്രാർത്ഥിക്കണു അതൊരു സാധാരണ പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ലാട്ടോ ഇത്രയധികം സ്ത്രീകൾ മോഹിക്കുന്ന ഒരാൾ ഒരു സാധാരണക്കാരനും അല്ലാട്ടോ എന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിച്ചു തരികയാണ് ഈ ഗോപികമാർക്ക് ഇപ്പൊ ബോധ്യുണ്ട് നമുക്കൊക്കെ കൃഷ്ണപ്രേമം ഉണ്ട് എങ്കിൽ ലോകത്തിലെ അനവധി വസ്തുക്കളുണ്ട് അതിനൊന്നിനെയും അല്ലാതെ കണ്ട് കൃഷ്ണനെ തന്നെ പ്രേമിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടുകൂടിയാണ് അതുകൊണ്ട് ആ ദേവിയെ സന്തോഷിപ്പിക്കണം കുറച്ചുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം അതിനുള്ള ശക്തിയും ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നേടാൻ സാധിക്കണം എന്ന ഭാവത്തിലാണ് ഈ ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്ന് കൃഷ്ണനെ ഭർത്താവായി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജ ആരംഭിച്ചത് പതിയായി കിട്ടണമെന്ന പതിൻ ചാര രക്ഷിക്കുന്നവെന്നാണ് തൽക്കാലത്തേക്ക് രക്ഷ തരുന്ന ഒരാളെയാണോ നമ്മളൊക്കെ നേടാൻ ശ്രമിക്കേണ്ടത് അല്ല തൽക്കാലത്തേക്ക് മാത്രം രക്ഷ നൽകുന്ന ഒരാളെ യഥാർത്ഥ രക്ഷകൻ എന്ന് പറയാൻ പറ്റില്ല എന്നും ഒരുപോലെ രക്ഷ നൽകുന്ന ഒരാളെ മാത്രമേ യഥാർത്ഥ രക്ഷകൻ എന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് അന്വഹംഘ്രിദ്വയസ്യകാമ്യ അന്വം നിരന്തരം ഭഗവാനിൽ ഒരു ദാസ്യഭാവം വേണം എന്ന് പറഞ്ഞാൽ എന്നും ഈ ഭഗവാൻ തന്നെ പതി എന്ന ഭാവത്തില് കൂടെ ഉണ്ടാകണം എന്നാണ് അവരുടെ പ്രാർത്ഥന നമുക്കും അതുപോലെ പതിയായിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരാളെയാണ് കൂടെ കൂട്ടേണ്ടത് അത് ആർക്കേ സാധിക്കുള്ളൂ ഈ പതിയായിരിക്കാൻ അത് സാക്ഷാൽ ഗുരുവായൂരപ്പന് മാത്രമേ സാധിക്കുള്ളൂ ഭാഗവതം ഈ പതിയെക്കുറിച്ച് ആദ്യമേ പറഞ്ഞു ശ്രീഹ്പതിഹി യജ്ഞപതിഹി അങ്ങനെ എല്ലാത്തിൻ്റെയും പതിയായിരിക്കുന്നവനാണ് കൃഷ്ണൻ എന്ന ആദ്യമേ നമുക്ക് പഠിപ്പിച്ചു തന്നു അല്ല അല്ലാതിപ്പോൾ സ്ത്രീകൾക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണോ ഇപ്പോൾ ഭാഗവതത്തിലെ കാത്യായനി എന്നുള്ളത് അതുപോലെ ഇവിടെ നാരായണത്തിലെ നന്ദസുതൻ ദൈതനായി വരണം എന്നുള്ളത് അല്ല ഏതൊരാൾക്കാവാം കാരണം ഭഗവാൻ ജീവന്റെ പതികൂടിയാണ് അതുകൊണ്ട് നമ്മൾ നിത്യം പ്രാർത്ഥിക്കേണ്ട ഒരു ശ്ലോകമാണ് ഭാഗവതത്തിലെ കാത്യായനി മഹാമായേ മഹായോഗ്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമ എന്ന് ഭട്ടതിരിപ്പാട് ദൈതോ നന്ദസ്വതോ ഭവേലിതി എന്ന ഒരു വരിയിലൂടെ പറഞ്ഞപ്പോൾ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ അന്വഹം എന്നുള്ളത് ഒരുമിച്ച് ചേർത്ത് വായിക്കുക നിരന്തരം ഈ പ്രാർത്ഥനാഭാവം നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് ഭട്ടതിരിപ്പാട് നമ്മളെ ആശീർവദിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യണത് ഒരു മാസമായി ഗോപികമാരിങ്ങനെ വളരെ നേരത്തെ എഴുന്നേറ്റ് വന്ന അനവധി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനവധി ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി പൂജ ചെയ്യണു അപ്പം കൃഷ്ണൻ ഒന്ന് നോക്കിയെന്നാ അവരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ ഇത്രയൊക്കെ ആയിട്ടും കൃഷ്ണനെ കിട്ടാതെ ആയപ്പോൾ അവർക്ക് ശ്രദ്ധ കുറഞ്ഞോ നോക്കി ഇത്രേ ഒരു വരിപ്പം നോക്കുമ്പോൾ അവർക്ക് പ്രേമം കൂടിയിട്ടേയുള്ളൂ ഇതിമാസമുപാഹിതവ്രതാളാക്ഷീരഭി വീക്ഷൻ കരുണാമൃദുലോ നദീതടം സമയാസീ തഹേക്ഷയാ അന്ന് യശോദാമ ഉണ്ണിയെ പിടിച്ചുകെട്ടാൻ കുറേ ശ്രമിച്ചു എത്ര കയറുകൊണ്ടെന്നതെല്ലാം കൂട്ടിക്കെട്ടിയിട്ടും നടക്കണില്ല പക്ഷെ കെട്ടിയിട്ടേ അടങ്ങൂ എന്ന ഒരു ഭാവമുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് ഉണ്ണിക്കണ്ണം വിചാരിച്ചു എന്തായാലും അമ്മ തന്നെ കെട്ടിയിട്ടേ നിർത്തുള്ളൂ എന്ന് ഉറപ്പായി ഇനിയിപ്പോൾ അമ്മയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച കൃപയാസീൽ സീൽ സ്വബന്ധനെ തന്നെ കെട്ടിയിടാനും വേണ്ടിയിട്ട ഭഗവാൻ അമ്മയിൽ കൃപ ചൊരിഞ്ഞു എന്ന് ഭാഗവതം പറഞ്ഞതുപോലെ ഗുരുഹാരിപ്പന് മനസ്സിലായി ഇവരുടെ ഈ ഒരു പ്രവൃത്തി എന്നെ നേടാനാണ് ചുരുക്കം പറഞ്ഞാൽ എന്നെ കൊണ്ടേ ഒരു പൂവുള്ളൂ ഇനിയിപ്പം എന്തിനാ അവരെ വെറുതെ പരീക്ഷിക്കണത് അത് വേണ്ട എന്ന് ഗുരുവാരപ്പം വിചാരിച്ചു ഗോപികമാര് ഗുരുക്കന്മാരാണേ നമ്മളോടും ഇങ്ങനെയൊക്കെ തന്നെ വേണമെന്ന് പറയാ കൃഷ്ണനെ കിട്ടിയിട്ടേ അവർ നിർത്തിയുള്ളൂ എന്ന് നമുക്ക് ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കാം അതാണ് കരുണാ ണായിട്ടുള്ള ഭഗവാൻ കരുണാമൃദുലഹ ദയാർദ്ദ്ര ഹൃദയ ഹൃദയനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ അവിടെ വന്നു എന്ന് പറയണത് അപ്പം നമ്മുടെ പരിശ്രമത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഫലം സിദ്ധിക്കുക ഈ ഗോപികമാർക്ക് പ്രേമം ഏറും തോറും അവരോടുള്ള കാരുണ്യം ഗുരുവായൂരപ്പിന് കൂടുതൽ കൂടുതൽ ഉണ്ടായി യശോദയുടെ പരിശ്രമം പോലെ എന്നൊരർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം നമുക്കും ഇങ്ങനെ ഒരു പരിശ്രമം ഉണ്ടാവട്ടെ ആ ഒരു പരിശ്രമം ഉണ്ടായാൽ നമ്മളിലേക്കും ഈ കരുണ എന്നുള്ളത് ഒഴുകിവരുന്നർത്ഥം ഭഗവാൻ കാളിന്തീ തീരത്തേക്ക് എത്തി ഭാഗവതത്തില് കൂട്ടുകാരോടുകൂടി എത്തി എന്നാണ് വർണിച്ചിട്ടുള്ളത് ഇപ്പോടെ നാരായണീയത്തില് ഈ കരുണാമൃദുലൻ വന്നു കൃഷ്ണൻ വന്നു എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ വന്നു എന്നെ സൂചിപ്പിക്കുന്നുള്ളൂ കൂട്ടുകാരുടെ കാര്യം അത്ര പ്രത്യക്ഷമായിട്ട് പറയണില്ല ഇവിടെ വന്നപ്പോ കണ്ടതെന്താ കാളിന് തീ തീരത്ത് നിറച്ച വസ്ത്രങ്ങളാണ് ഭഗവാൻ ആദ്യം കണ്ടത് അത്രേ യമുനാജലേലാ കുല പുരതസ്വാമവലോക്യലിത യമുനയിലിറങ്ങി ഇപ്പം എന്തായി എന്നാണെങ്കിൽ അവർ യമുനാനദിയിൽ കളിക്കാൻ തുടങ്ങി ഇത്രേ അല്ല അപ്പോൾ പ്രേമൊക്കെ കുറഞ്ഞോ പ്രേമം കുറഞ്ഞിട്ടില്ല ഈ കൃഷ്ണ ചിന്ത ഉള്ളിൽ ഞാൻ നിറഞ്ഞതുകൊണ്ട് അവർക്ക് തോന്നുകയാണ് കൃഷ്ണൻ നമ്മുടെ കൂടെ ഈ യമുനാനദിയിൽ ഇറങ്ങിയിരിക്കണു എന്ന് തോന്നലുണ്ടാകുമ്പോൾ അവര് അവിടെ ആ ജലത്തിൽ നിന്ന് കളിക്കുകയാണ് ചെയ്യണത് സ്വയം മറന്ന ഒരവസ്ഥയാണ് ഈ ഗോപികമാർക്കുള്ളത് ഒരു മാസം വ്രതം എന്ന് ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഒരു മാസമായപ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്ന് നമുക്കൊന്ന് അനുമാനിക്കാം കിട്ടുന്നത് വരെ പ്രയത്നിക്കൂ എന്ന് തന്നെയാണ് നിയമാവസിതവും വ്രത അവസാനത്തിൽ എന്ന് ഇവിടെ പറയണത് കൊണ്ട് എന്തിനായി വ്രതം കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ആ കൃഷ്ണനെ കിട്ടി അതുകൊണ്ട് അത് സമർപ്പിച്ചു എന്നൊരു ഭാവത്തെ കൂടി സ്വീകരിക്കുക എന്നർത്ഥം എന്തായാലും കൃഷ്ണനെ യമുനാതീരത്ത് കൂടിയിട്ട് അവർക്ക് എന്തെന്നില്ലാത്തൊരു ലജ്ജ വന്നു ഈ ഗോപികമാർക്ക് കാരണം അപ്പോഴാണ് അവർ ഓർമ്മിച്ചതേ വസ്ത്രമൊക്കെ കരക്കി വെച്ചിട്ടാണ് നഗ്നകളായിട്ടാണ് ഈ വെള്ളത്തിൽ നിൽക്കുന്നത് എന്ന് അപ്പോഴാണ് അവർക്കൊരു തോന്നലുണ്ടായത് അതുകൊണ്ട് ഇവർ ലജ്ജിച്ചു എന്നർത്ഥാക്കാം അല്ലെങ്കിൽ അവരിങ്ങനെ ജലക്രീഡ ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ കൂടെയുണ്ട് എന്ന് തോന്നൽ കൊണ്ടാണ് ഈ ജലക്രീഡ എങ്കിൽ കൃഷ്ണൻ കരക്കി നിൽക്കുന്ന കണ്ട സമയത്ത് കൃഷ്ണന്താ ദാ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്റെ കൂടെ ഇല്ലല്ലോ പക്ഷെ ഞാൻ കൃഷ്ണൻ കൂടെയുണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ കളിച്ചത് അബദ്ധം പറ്റി എന്ന ഭാവത്തിലോ ഈ ഗോപികമാര് പുരതസ്വാമബലോക്യ ലജ്ജിതാഹ മുമ്പില് അങ്ങയെ കണ്ടതോടുകൂടി ഗുരുവായൂരപ്പാ ആ ഗോവികമാരെ ലജ്ജിച്ചു തല താഴ്ത്തി കാമുകയ്ക്ക് തൻ്റെ കാമുകനെ കാണുന്ന സമയത്ത് ഒരു നാണം വരും തലകുനിക്കും കാൽനഹം കൊണ്ടൊരു വരവരയ്ക്കും എന്നൊക്കെ ചില കവികൾ വർണ്ണിക്കണ്ടല്ലോ ഒരു വെള്ളത്തിലായതുകൊണ്ട് വരച്ചോന്നറിയില്ല എന്നാലും ലജ്ജിതാഹ ലജ്ജ കൊണ്ട് അവർ തലകുനിച്ചു ആ ഗുരുവായൂരപ്പന് തോന്നി നല്ല നല്ല ഭാഗം ഒറ്റയാളുടെ മുഖം പോലും ഇപ്പം എൻ്റെ നേരയില് എല്ലാം അവർ ലജ്ജിച്ച് താഴ് തല താഴ്ത്തി നിൽക്കുകയാണ് ഗുരുവായപ്പൻ എന്ത് ചെയ്തു ത്രപയാനമിതാനനാസ്വധോ വനിതാസ്വംബരജാലമന്തികേ നിഹിതം വിടപം ത്വം തരസാധിരൂഢവാൻ കൃഷ്ണൻ ആ വസ്ത്രങ്ങളെല്ലാം വേഗം വാരി കെട്ടിയെടുത്ത് തൊട്ട് മുമ്പിൽ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന ഒരു മരം ആ ചാടി കയറി ഈ വസ്ത്രമൊക്കെ വൃക്ഷക്കൊമ്പലിൻ്റെ വൃക്ഷക്കൊമ്പിൽ തൂക്കിയിട്ട് അവിടെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ ഗോപികമാര് തല ഉയർത്തി നോക്കി അവരുടെ ശിരസ് മാത്രമേ വെള്ളത്തിന് മുകളിലുള്ളൂ എന്നൊരവസ്ഥയാണ് അവർ നോക്കുമ്പോൾ എന്താ കരയിൽ കൃഷ്ണനെ കാണാല്ല കൃഷ്ണനെ എന്നല്ല തങ്ങൾ തങ്ങളിച്ചു വച്ചിരുന്ന വസ്ത്രങ്ങളും കരയിൽ കാണാല്ല നോക്കുമ്പോഴാണ് മരക്കൊമ്പിലെ ഈ വസ്ത്രങ്ങളെല്ലാം തൂക്കിയിട്ടുകൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അവിടെ കയറി ഇരിക്കുന്നു ഇഹതാവം വസനം സുദൃശോ യഥം ഇതി നർമ്മ മൃദുസ്മിതേ ത്വ ദിവ്യാമുഹേ വധൂജനൈ കൃഷ്ണ ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരുമോ കൃഷ്ണ എന്ന് ഗോപികമാര് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു പറഞ്ഞു തരാം പക്ഷേ ഞാൻ അങ്ങോട്ട് ഇട്ട് തരില്ല ഇത് നനയേണ്ടെന്നിരിയിച്ചിട്ടല്ലേ കരക്ക വെച്ചിറങ്ങിയത് ഞാൻ ഇനിയിപ്പം അങ്ങോട്ട് ഇട്ട് തരുമ്പോൾ നിങ്ങൾക്കത് പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് നനയില്ലേ എന്നു മാത്രമല്ല ഞാൻ അങ്ങോട്ട് വസ്ത്രം ഇട്ട് തരുമ്പോൾ നിങ്ങൾ പരിഭ്രമിച്ച് ചാടി പിടിക്കാൻ പുറപ്പെട്ടാൽ ഒരു പക്ഷേ വസ്ത്രം അങ്ങടും ഇങ്ങടും മാറി ഒരു ഒരു തന്നെ മൂന്നും നാലും ആൾക്കാർ പിടിച്ചാൽ അത് കീറിപ്പോയി എന്നൊക്കെ വരില്ലേ അതുകൊണ്ട് ഇങ്ങോട്ടു വന്നിടുക വാങ്ങുക വസ്ത്രമെല്ലാം മങ്ങാതെ എന്നു ചെറുപുഞ്ചിരി പൂണ്ടു നീയും ശൃംഗാഴമോടരുളവേ തരുണീജനങ്ങൾ മുങ്ങിയിടാർ കരകവിഞ്ഞൊരു മോഹ സിന്ധൂ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട സമയത്ത് ആ സുദൃശകൾക്ക് എന്താ ചെയ്യണ്ടേ എന്നൊരു സംശയമായിത്രേ സുദൃശകൾ എന്നാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണനെ നോക്കുമ്പോൾ കൃഷ്ണൻ ആ കണ്ണിന്റെ സൗന്ദര്യം ഇങ്ങനെ കാണിടത്രേ എന്തായാലും ഗോപികമാർ ആലോചിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യ ഇങ്ങനെ ചിന്തിച്ച ചിന്തിച്ച് അവരോടെ നിൽപ്പായിത്ര നോക്ക് ഭട്ടതിരിപ്പാട് ഈ ഗോപികമാരെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കണു എന്നുള്ളത് ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പരിഗ്രഹ്യ വസ്ത്രം എടുത്ത് അവിടുന്ന് പോകുന്ന സമയത്ത് ആ വസ്ത്രത്തെ എടുത്ത് എന്നൊരു പ്രയോഗ വാക്ക് അവിടെ പരിഗഹ്യ എന്നാണ് പദം ഇവിടെ ഈ ഗോപികമാരെ എന്തു പറഞ്ഞിരിക്കണു വധൂജനങ്ങൾ എന്നും പറഞ്ഞിരിക്കുന്നു ഈ പരിഗ്രഹണം ചെയ്യാന്ന് വെച്ചാൽ പരിഗ്രഹിക്കുകയെന്നു വെച്ചാൽ വിവാഹം ചെയ്യുക എന്ന് ഒരർത്ഥം ഈ പരിഗ്രഹിക്കുക എന്നുള്ള വാക്കിന് അതുപോലെ തന്നെ ഇവിടെ വധു എന്നാണ് വധു എന്ന് വെച്ചാൽ ഭാര്യ എന്നൊരർത്ഥമുണ്ട് വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് ആദ്യമേ വിവാഹം കഴിഞ്ഞു തീരുമാനം കഴിഞ്ഞപ്പോഴേ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ എന്നൊക്കെ ഈ വധു എന്നതിന് സാമാന്യ അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ ഈ പരിഗ്രഹ്യ എന്ന മുൻ ശ്ലോകത്തിലും വധു എന്നിവിടെ പറഞ്ഞപ്പോഴും ആ ഗുരുഹാരപ്പൻ ആ വസ്ത്രം എടുക്കുന്നതിലൂടെ അവരെ പരിഗ്രഹണം പാണി പരിഗ്രഹണം ചെയ്തു അവരെ വിവാഹം കഴിച്ചു വധുജനങ്ങളാക്കി എന്നതാ ഭട്ടതിരിപ്പാട് പറഞ്ഞു തരണു എന്താ വേണ്ടേന്ന് സംശയിച്ചു നിൽക്കുന്ന ഗോപികമാർ പിന്നീട് പറഞ്ഞു അയി ജീവചിരം കിശോരമസ്തീരവശീകരോ പ്രതിശാമ്പുജേക്ഷം സ്ഥിതമേവ ദീ നീയെ ദീർഘായുസായിരിക്കട്ടെ എന്നുവച്ചാൽ മനോഹരങ്ങളായിട്ടുള്ള വാക്ക് പറഞ്ഞ് ഭഗവാനെ ഒന്ന് മയക്കാനുള്ളൊരു ശ്രമം ആവാം അല്ല ഞങ്ങൾ ഒക്കെ നിൻ്റെ ദാസിമാരാണ് ദാസിമാരായിട്ടുള്ള ഞങ്ങൾ എങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടു ഉണ്ണി കിശോരാ ഹേ ഉണ്ണി ഇന്ന് നല്ലതൊന്നുമല്ല അല്ല കേട്ടോ അതുകൊണ്ട് ആ വസ്ത്രം കൂടി തിരിച്ചു തരൂ ചെറിയൊരു കുട്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ കിശോര എന്ന് വിളിച്ച ഗോപികമാര് അംബുജക്ഷണ എന്നുകൂടി വിളിക്കണു കിഷോരെന്നു ചാൽ കുട്ടി പക്ഷേ അതൊന്നും മാറി താമരക്കണ്ണ സുന്ദരക്കുട്ടാന്നൊക്കെ എന്നൊരു ഭാവത്തിലേക്ക് ക്രമത്തിൽ ഈ പ്രേമം എന്നൊരവസ്ഥയിലേക്ക് വാത്സല്യം എന്നുള്ളത് പ്രേമം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി അപ്പോൾ ഗുരുവായൂരപ്പൻ എന്തു ചെയ്തു സ്മിതമേവദത്തവാൻ ഇവിടെ അനവധി ഗോപികമാരാണ് അനവധി വസ്ത്രങ്ങളാണ് പല തലത്തിലുള്ള പല നിറത്തിലുള്ള വസ്ത്രങ്ങളാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലത്തെ വസ്ത്രങ്ങൾ ഗുരുവായൂരപ്പൻ കൊടുത്തു ഏതാ സ്മിതമേവ ദത്തവാൻ പുഞ്ചിരിയാകുന്ന ഒരു വസ്ത്രമാണത്രേ ആദ്യം ഗുരുവായൂരപ്പൻ എല്ലാ ഗോപികമാർക്കും ഒരുപോലെ കൊടുത്തത് അപ്പോ നിങ്ങൾ നിങ്ങളെൻ്റെ ദാസിമാരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതനുസരിക്കൂ എന്ന ആ പുഞ്ചിരിയിലൂടെ മനസ്സിലാക്കിയ ഗോപികമാര് ഓരോരുത്തരീ ഓരോരുത്തരായി കരയ്ക്ക് കയറി വന്നു അധിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധാ സ്വഗതിർ നിരീക്ഷന്യനുഗ്രഹം പുനരേവം കൈകൂപ്പിക്കൊണ്ട് കരയ്ക്ക് കയറി വന്ന ഗോപികമാർക്ക് ഭഗവാൻ ആ വസ്ത്രങ്ങളെല്ലാം നൽകിയതാണ് ഭാഗവതത്തില് ഗോപികമാരുടെ മറ്റു ചില വാക്കുകളെ അവിടെ പറയുന്നുണ്ടാവും അതുപോലെ തന്നെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഈ ഗോപസ്ത്രീകൾ ഭഗവതിയെ സേവിച്ചു പക്ഷേ ആ ഉപാസനാ സമയത്ത് അവർക്ക് ചില ചില പിഴവുകൾ ഉണ്ടായതാണ് അത് പ്രധാനമായിട്ട് ഈ ഒരു പിഴവാണ് എന്താ വസ്ത്രമില്ലാതെ കണ്ട് ജലത്തിലിറങ്ങി നിന്ന അങ്ങനെ ജലത്തിലിറങ്ങിയാൽ അത് വരുണനെ അപമാനിക്കലാണ് അപ്പം നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ ഫലം സാമാന്യന നമുക്ക് സിദ്ധിക്കില്ല അഥവാ വിപരീത ഫലം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നാൽ കൃഷ്ണപ്രേമമാണ് നമുക്ക് എങ്കിൽ ആ കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികളിൽ എന്തെല്ലാം തെറ്റുകൾ വന്നാലും പേടിക്കേണ്ട ആ തെറ്റുകളെ ഭഗവാൻ തന്നെ വന്ന് മാറ്റുന്ന തെറ്റുകൾ വരുത്തണം എന്നല്ല കേട്ടോ അതിൽ തെറ്റുകൾ വന്നാലും ആ തെറ്റുകളെ മാറ്റാൻ ഗോപികമാരുടെ മുമ്പിൽ ഗുരുവായൂരപ്പൻ അന്ന് വന്നതുപോലെ ആ തെറ്റുകളെ മാറ്റാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ ചില വഴികൾ കാണിച്ചു തരും ആ വഴികളിലൂടെ ആ തെറ്റുകൾ മാറ്റിയിട്ട് നാം ഈ ഉപാസനയിൽ മുന്നോട്ട് പോകുക തെറ്റാണ് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യരുത് അല്ലെങ്കിൽ എനിക്ക് ഭക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കേവലം പറച്ചിൽ മാത്രം ആയിക്കൊണ്ട് ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഒരിക്കലും നല്ലതല്ല അതിൽ തെറ്റുകളുണ്ട് എങ്കിൽ ഗുരുവായൂരപ്പൻ ഗോപികമാരുടെ മുമ്പിൽ വന്ന ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുപോലെ ചില ആളുകളെ നമ്മുടെ മുമ്പിലേക്ക് അയക്കും അപ്പോൾ അവരിൽ നിന്നും ഇത് മനസ്സിലാക്കിയാൽ ആ തെറ്റ് മാറ്റി നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം അഖിലാനി വസനാനി എല്ലാവർക്കും എല്ലാ വസ്ത്രങ്ങളും കൊടുത്തു വസ്ത്രങ്ങൾ മാത്രമല്ല അത്രേ അനുഗ്രഹം അനുഗ്രഹം കൊടുത്തു എന്താ അനുഗ്രഹം ഒന്ന് ആ പ്രവൃത്തിയിലെ തെറ്റ് എന്താണ് എന്ന് ഒന്ന് ബോധിപ്പിച്ചു കൊടുത്ത് ആ തെറ്റിൻ്റെ ആ ഒരു ദോഷം നിങ്ങൾക്ക് ഇല്ലാതെ ഇരിക്കട്ടെ എന്നൊരു അനുഗ്രഹം ആവാം ഒരു അനുഗ്രഹമല്ലാട്ടോ എത്രയെത്ര അനുഗ്രഹങ്ങളായി കൊടുക്കണു കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച കർമ്മങ്ങൾ ചെയ്യുന്ന ഗോപികമാർ അവരുടെ മുമ്പിലേക്ക് ഭഗവാൻ വന്നു നോക്കൂ അവർക്ക് അവരുടെ പ്രവൃത്തികൾ ഒരു മുടക്കവും കൂടാതെ കണ്ട് ചെയ്യാൻ സാധിക്കണു അത് ഈശ്വരാനുഗ്രഹ നാം ചെയ്യുന്ന പ്രവർത്തികള് മുടക്കമില്ലാതെ കണ്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് നമ്മുടെ കേമത്തല്ല അത് ഈശ്വരാനുഗ്രഹ ആ ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ ഗോപികന്മാർക്ക് കൊടുത്തു തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഗോപികമാരും കൂടി ഭഗവതിയെ സേവിച്ച സമയത്ത് എല്ലാ ഗോപികമാരുടെയും മുമ്പിൽ ഒരുപോലെ വന്ന് അവർക്കെല്ലാം തന്നെ കാണാൻ സാധിക്കുക എന്നൊരു അനുഗ്രഹം ആ ഗോപികമാർക്ക് ഭഗവാൻ നൽകി പൂജാലോപത്തെ മാറ്റാന്നുള്ള അനുഗ്രഹം എന്ന് സൂചിപ്പിച്ചു അതുപോലെ തന്നെ അവർക്ക് വസ്ത്രം നൽകുക എന്നുള്ളൊരു അനുഗ്രഹം കൂടിയും ഭഗവാൻ ചെയ്തു മാത്രമല്ല ഏവരം അപ്പീ ഒരു വാക്കുകൂടി അനുഗ്രഹ രൂപേണ ഈ ഗോപികമാരോട് ഗുരുവായൂരപ്പൻ പറഞ്ഞു വിദിതം സചന്ദ്രികാ ക്ഷണദാ ഗോപികമാരെ നിങ്ങളുടെ ആഗ്രഹം എന്താ എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ടട്ടോ യമുനാപുളിനേ സചന്ദ്രികാ ക്ഷണതാഹ വധിതാരഹ ഒരു വാക്കുകൂടി ഗുരുവായൂരപ്പൻ അനുഗ്രഹമായിട്ട് ഈ ഗോപികന്മാരൊക്കെ കൊടുത്തു എന്നാണ് ഗോപികമാരെ നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യവും എനിക്കറിയാം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ട് അതെപ്പോ പൂനിലാവ് തുറക്കുന്ന രാത്രികൾ ഈ യമുനാതീരത്തിൽ ഇനിയും ഉണ്ടാവും ആ രാത്രി നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം ആ രാത്രിയിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പരിശുദ്ധകളാക്കി പരിശുദ്ധകളാക്കപ്പെട്ട ആ ഗോപികമാരോട് ഗുരുവാരപ്പൻ പറഞ്ഞു ഉപകർണ്യ ഭവൻ മുഖച്യു മധുനിഷ്യന്യോ മൃഗീദൃശ പ്രണതയാദി വീക്ഷ വീക്ഷത്തെ വദനാബ്ജംശനകൈർഗൃഹ ആ മാൻകണ്ണിമാര് ആയിട്ടുള്ള ഗോപികമാര് ഭഗവാനിൽ നിന്നും ഈ വാക്ക് കേട്ട സമയത്ത് വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പൻ്റെ മുഖത്തേക്ക് ഒളിഞ്ഞൊളിഞ്ഞ് നോക്കിക്കൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ ആ ഗോപികമാരെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പ ഇതി നന് അനുഗ്രഹ്യവല്ല വീർ കരുണാശിശിരോഹരേ ഹര ത്വരയാമേ സഖയ സകലാമയാവലീം ഇങ്ങനെ ആ ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പ അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റി എന്നെയും അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ഭട്ടതിരിപ്പാട് ഈ ഒരു ദശകത്തെ ഗുരുവായൂരപ്പൻ്റെ പാചാര വിന്നുകളിൽ സമർപ്പിച്ചത് ഈ ദശകത്തിലെ ഒരു പ്രാധാന്യത്തെ ആദ്യ അനുസ്മരിച്ചു ഉമാമഹേശ്വര സ്മരണ ഈ ദശകത്തിലുണ്ട് എന്ന് ഇവിടക്ക് ശ്രദ്ധിച്ചാൽ ഇനിയും ധാരാളം കാര്യങ്ങൾ കാണാം അതിലൊന്നാണ് ഈ ഗോപികമാരെ തരളാക്ഷികൾ എന്ന് രണ്ടു തവണ ഈ ദശകത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ സുദൃശകൾ എന്നും പറയണു തരളാക്ഷി എന്ന് വച്ചാൽ എന്താ ഈ അനവധി അർത്ഥങ്ങളുണ്ട് അതിലൊന്നാണ് തിളക്കമുള്ള കണ്ണോട് കൂടിയവൾ അല്ലെങ്കിൽ ഇളക്കമുള്ള കണ്ണുകളോടുകൂടിയവൾ എന്നൊക്കെ അർത്ഥം പറയും ഈ തരളാക്ഷി എന്നായാലും സുദൃശ എന്നായാലും ഇവിടെ കണ്ണിൻ്റെ സൗന്ദര്യം ഭട്ടതിരിപ്പാട് ഗോപികമാരുടെ കണ്ണിൻ്റെ സൗന്ദര്യം ഈ ഒരു ദശകത്തിൽ പല പല വാക്കിലൂടെ പറയുന്നുണ്ട് അതിൽ ഈ വാക്ക് രണ്ട് വാക്കുകളെ ആവർത്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ തരളാക്ഷി തിളക്കമുള്ള കണ്ണ് നർത്തെടുത്താൽ സാധാരണ ഈ പ്രണയികളുടെ കണ്ണുകൾക്ക് പ്രണയിക്കുന്നവരുടെ കണ്ണുകൾക്ക് തിളക്കം കൂടുത്രേ അത് പ്രത്യേകിച്ചും താൻ പ്രണയിക്കുന്ന ആളെ തൻ്റെ കണ്ണുകളെ കൊണ്ട് തേടുന്ന സമയത്ത് അതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖം തൻ്റെ മുഖത്തോട് നേരെ വരുന്ന സമയത്ത് പരസ്പരം കാണുന്ന സമയത്ത് ഒക്കെ ഈ കണ്ണുകളൊക്കെ തിളക്കം കൂടും ഇവിടതാണല്ലോ കണ്ടത് ഇനി ഇളക്കമുള്ള കണ്ണുകളോട് കൂടിയവൾ അല്ലെങ്കിൽ കൂടിയവർ എന്നും പറയാം എന്താ കാരണവച്ചാൽ ഈ മദനാതുരചേതസകളായിട്ടുള്ള ഗോപികന്മാർ കൃഷ്ണപ്രേമം അത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കാമാതുരകളായിട്ടുള്ള കൃഷ്ണ കാമാതുരകളായിട്ടുള്ള ഗോപികമാര് ഈ നിരന്തര കൃഷ്ണ സ്മരണ കൊണ്ടെന്തായി ഏത് നിറം കണ്ടാലും അത് കൃഷ്ണമയമായി അവർക്ക് തോന്നുകയാണ് കൃഷ്ണൻ്റെ ശരീരത്തിൻ്റെ നിറം കൃഷ്ണ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറങ്ങൾ അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന സ്വർണാഭരണങ്ങളിൽ പതിച്ചിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള രത്നങ്ങളുടെ നിറങ്ങൾ അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന മാല ധാരാളം പു പുഷ്പങ്ങളൊക്കെ അതിൽ കോർത്തിരിക്കണു കാട്ടുപുഷ്പങ്ങളൊക്കെ ആ പുഷ്പങ്ങളുടെ നിറം ഇതെന്ത് കണ്ടാലും ആ കൃഷ്ണൻ എന്നൊരു തോന്നല് ആ ഗോപികമാർക്ക് ഉണ്ടാവുകയാണ് അത്ര അങ്ങനെ ആ ഒരു തോന്നലുണ്ടായി അങ്ങട്ട് നോക്കുന്നത് കൊണ്ട് അവർ ഇളക്കമുള്ള കണ്ണുകളോട് കൂടിയവർ എന്ന് ഒരു നിലയ്ക്ക് പറയാം ഇനിയിപ്പോൾ ഇളക്കമുള്ള കണ്ണ് എന്ന് പറയാൻ ഗൂഢമാക്കിയിരിക്കുന്ന കൃഷ്ണപ്രേമത്തെ കൃഷ്ണാഗ്രഹത്തെ സാക്ഷാത്കരിക്കാനുള്ള ഈ ശ്രമം മറ്റാരെങ്കിലും കാണുന്നുണ്ടോ എന്നാണോ അഥവാ അനവധി ലീലകളിലൂടെ താൻ കേവലം ഗോപാലൻ മാത്രമല്ല പ്രജഭാരത്തെ ശമിപ്പിച്ച ആ ലീലകളിലൂടെ ഭൂഭാരം തീർക്കുന്ന ഈശ്വരൻ കൂടിയാണ് എന്ന് തെളിയിച്ച കൃഷ്ണൻ അദ്ദേഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഒളിഞ്ഞു നിന്നിട്ടായാലും കാണുന്നുണ്ടാവില്ലേ എന്നാണ് അങ്ങനെ ഒളിഞ്ഞു നിന്നിട്ട് കൃഷ്ണൻ കാണുന്നുണ്ടെങ്കിൽ ആ കൃഷ്ണനെ ഒന്ന് കണ്ടുപിടിക്കണം എന്ന കൃഷ്ണ അന്വേഷണം അതുമാവാം ഈ ഇളക്കമുള്ള കണ്ണുകൾ കൂടിയവർ എന്ന് പറയാനായിട്ട് കാരണം നീ സുദൃശകൾ എന്നും ഒന്നിലധികം തവണ പ്രയോഗിക്കുന്നു സുദൃശ എന്ന് വെച്ചാൽ നല്ല കണ്ണോട് കൂടിയവർ എന്നാണ് സ്ത്രീ സാധാരണ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ പ്രധാനമായിട്ട് കണ്ണിൻ്റെ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിക്കറേ വർണ്ണിക്കും പ്രധാന ഘടകം സൗന്ദര്യത്തിൻ്റെ പ്രധാന ഘടകമാണ് കണ്ണിൻ്റെ ഭംഗി എന്നുവെച്ചാൽ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയാറുണ്ട് നല്ല മനസ്സുള്ളവരുടെ കണ്ണുകൾ കണ്ണുകളിങ്ങനെ തിളങ്ങും അതുപോലെ തന്നെ ഈ കൃത്രിമമല്ലാത്ത കളങ്കമില്ലാത്ത പുഞ്ചിരി ഇതൊക്കെ നല്ല മനസ്സുള്ള ആളുകൾക്കുണ്ടാവും ഇപ്പോൾ ഇത് ഈ നല്ല മനസ്സില്ലാതെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളുടെ ആകൃതി അല്ലെങ്കിൽ നിറം ആഭരണം ഇതൊക്കെയാണ് സൗന്ദര്യം എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോയാൽ അവർക്ക് തെറ്റിന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ നല്ല മനസ്സ് തന്നെയാണ് ഏറ്റവും സുന്ദരമായത് നല്ല മനസ്സുള്ളവർ തന്നെയാണ് നല്ല മനസ്സുള്ള സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ ഈ ഗോപസ്ത്രീകൾ നല്ല മനസ്സുള്ള ആൾക്കാരാണ് അല്ലേ അതുകൊണ്ടാണ് അവർ സുന്ദരിമാരായതേ ഇതാണ് സുദർശകൾ എന്ന് പറയാനായിട്ട് കാരണം അല്ല അത്രയൊക്കെ സുന്ദരിമാരാണോ ഈ ഗോപികമാരെ ചോദിച്ചാൽ ഗോപികമാരിൽ മുഖയായിട്ടുള്ള രാധാദേവിയുടെ സൗന്ദര്യത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയണു ആ രാധാദേവിയെ ദൂരത്തു നിന്ന് കണ്ട കൃഷ്ണപത്നിമാര് ദൂരാത്താമരാധികാം പ്രേക്ഷ്യ ഈ രാധാദേവിയുടെ സൗന്ദര്യം കണ്ട സമയത്ത് തന്നെ തദ്രൂപേണ ആദിമോഹിത ആ സൗന്ദര്യത്തിൽ മോഹിച്ചു ആര് കൃഷ്ണപത്നിമാര് അവർക്ക് സ്വയമേവ മനസ്സിലായി സൂര്യൻ്റെ മുമ്പിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലെ മാത്രമേ ഈ രാധാദേവിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കൃഷ്ണപത്നിമാരുടെ സൗന്ദര്യ അഭിമാനം അഹങ്കാരമൊക്കെ ഇല്ലാതെയായി അവർ പരസ്പരം പറഞ്ഞു അഹോ ഏതാദൃശം രൂപം ത്രൈലോക്യാം നഹിച്ചാത്ഭുതം ശ്രുതം യഥാതഥാദൃഷ്ടം അദ്വിതീയം മനോഹരം ഇങ്ങനെയൊരു സൗന്ദര്യം മൂന്ന് ലോകത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ സൗന്ദര്യത്തിനെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഉണ്ടാവൂല്ല മൂന്ന് ലോകങ്ങളിലും അത്രയും സുന്ദരികള അത്രയും സുന്ദരിയാണ് രാധാദേവി ഇന്നും വൃന്ദാവനത്തില് പോയാൽ പ്രജവാസികളുടെ കണ്ണുകളിലേക്ക് നോക്കി അറിയാം എന്തെന്നില്ലാത്തൊരു തിളക്കം പ്രജവാസികളുടെ കണ്ണില് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ രാധയുടെ സൗന്ദര്യത്തെ ഒന്ന് വർണ്ണിച്ചു എന്ന് മാത്രം ചെറുതായിട്ട് ഇവര് സുദൃശകളാണ് നല്ല കണ്ണുകളോട് കൂടിയ കൂടിയ ആളുകളാണ് എന്ന് പറയാൻ നല്ല കണ്ണും ച എന്താ കാണിൻ കണ്ണിന്റെ ആകൃതി മാത്രമാണോ അല്ല പിന്നെ നല്ലതിലേക്ക് കണ്ണുള്ള ആളുകളെയും സുദൃശകള് എന്ന് നമുക്ക് പറയാം അഥവാ കാണുന്നവകളിലെ നല്ലതു മാത്രം യഥാർത്ഥത്തിൽ കാണുന്നവര് അവരെയും ഈ പേര് പേരുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോടെ രണ്ടു തവണ സുദർശകൾ എന്ന് പറഞ്ഞതുകൊണ്ട് അകക്കണ്ണും പുറമേയുള്ള കണ്ണും രണ്ടും രണ്ടുകൊണ്ടും ഒരുപോലെ കൃഷ്ണനെ കാണുന്നത് കൊണ്ട് ഇവര് അകം കൊണ്ടും പുറം കൊണ്ടും സുന്ദരിമാര് തന്നെയാണ് ഈ ഗോപികമാർ നേരത്തെ പറഞ്ഞു ത്രിളാക്ഷിമാരാണ് പ്രകാശിക്കുന്ന കണ്ണോട് കണ്ണോടുകൂടിയിട്ടുള്ള ആൾക്കാരാണ് പ്രണയികളുടെ കണ്ണിന് തിളക്കമുണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഈ പ്രണയികളുടെ കണ്ണിനും മാത്രമല്ല ഉപാസകരുടെ കണ്ണിനും എന്തല്ലാത്തൊരു തിളക്കം ഉണ്ടാവു അത്രേ ഈ ഗോപികമാരെ സംബന്ധിച്ച് ഇവർക്ക് പ്രണയവും ഉപാസനയും രണ്ടും ഒന്നാണ് പ്രണയം കൃഷ്ണനോടാണ് ഉപാസനയും ആ കൃഷ്ണനിലേക്ക് എത്താനുള്ളതാണ് ഉപാസനകൾ അപ്പോൾ ഇവർക്ക് രണ്ടും ഒന്നാണ് സാധാരണ മായാധീനന്മാരായ സാധാരണക്കാർക്കൊന്നും ഉണ്ടാവില്ല കാരണം അവരുടെയൊക്കെ പ്രണയം പ്രാപഞ്ചികാണ് ഉപാസന എന്തിനു വേണ്ടിയിട്ടാ ഈ പ്രാപഞ്ചികങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഉപാസന അപ്പോൾ പ്രണയവും ഉപാസനയും രണ്ടും രണ്ടായി നിൽക്കുന്നു പക്ഷെ ഗോപികമാർക്ക് രണ്ടും ഒന്നായി അപ്പം ഈ ഗോപികമാരെ പോലെ തന്നെ രാഗവും മോക്ഷോപായവും ഒന്നായി മാറ്റാൻ നമുക്ക് സാധിക്കണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം കരുണാശിശിരോഹരേ എന്ന ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ ഇപ്പോൾ വിളിക്കുന്നു കരുണാശിശിരൻ എന്നാണ് അങ്ങയുടെ കാരുണ്യമാകുന്ന ശീതളിമ ആ ഒരു സുഖതമായിട്ടുള്ള തണുപ്പ് ഇവിടെ ഗോപികമാർക്ക് തൻ്റെ തന്നെ ദർശിക്കാൻ സാധിച്ചതിലൂടെ അവരുടെ അവർക്ക് മനോഹരങ്ങളായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചതിലൂടെ അവരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചതിലൂടെ ആ അനുഗ്രഹമാകുന്ന കുളിർമഴ ഗോപികമാർക്ക് ഗുരുവായൂരപ്പ അങ്ങ് നൽകിയില്ലേ അങ്ങനെയുള്ള അവിടുന്ന് ഈ വാദപീഠാതാപത്തെ തീർത്ത് ആ ശീതളിയമ്മ നൽകണേ ഗുരുവായൂരപ്പ മനസ്സ് മറ്റുള്ളതിലേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് സാധാരണ ഈ തപിക്ക എന്നാൽ അത് ഈശ്വരനിലേക്കാണെങ്കിൽ അതിനൊരു കുളിർമയാണുണ്ടാവുക ശീതളിമയാണുണ്ടാവുക അപ്പോൾ ഘട്ടത്തിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം മറ്റുള്ളവരിലേക്കൊക്കെ ഉള്ള മനസ്സിൻ്റെ ആ യാത്രയെ തടഞ്ഞു നിർത്തി അത് ഭഗവാനെ അവിടുത്തെ ആഹാര ആക്കി അവിടുത്തെ അനുഗ്രഹമാകുന്ന ആ ഒരു കുളിർമ്മ അടിയങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നതിന് ഗുരുവായിരിക്കുന്ന അങ്ങയുടെ അനുഗ്രഹമാകുന്ന അനുകൂലവായു ഗുരുവായൂരപ്പ അടിയങ്ങളിലും ഉണ്ടാകണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൃഷ്ണാതീരെ കോകിലാകേളികീരെ കുഞ്ചാപുഞ്ചേ ദേവപുഷ്പാദികുഞ്ചേ തമ്പുഗ്രീവൗക്ഷിതാഹൂ ചലന്തൗ ധാകൃഷ്ണ മംഗളം മേ ഭവേതാം സർവത്ര ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ശ്രീ ശ്രീരാധേശ്യം നാരായണ 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 ഒരു ആയിരപ്പാ സാധിക്കണേ